ഈശ്വരാധീനമാണ്. സൂര്യകാലടി മലയിൽ നിന്ന് മഹാനായ ലോകപ്രശസ്തനായ ഒരു വ്യക്തിയെ തന്നെ ഈ വിശ്വമംഗള മഹാഗണപതി ഹോമത്തിനായി നമുക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാവിധ ഈശ്വരവും ഈ പരിപാടിയിൽ പങ്കെടുത്തവർക്ക് മാത്രമല്ല ലോക ജനതയ്ക്ക് മുഴുവൻ കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ഈ പരിപാടി നടത്താൻ ഹിന്ദുധർമ്മ പരിഷത്ത് തീരുമാനിച്ചത്. ആ സമയത്ത് മനയിൽ പോയി അദ്ദേഹത്തിനെ കണ്ടു, മകനെ കണ്ടു, അവർ നമസ്കരിച്ചു. ആ സമയത്ത് അവിടെ ചുറ്റി എടുത്തൊരു തീരുമാനമാണ് ഇതേപറ്റിയൊരു പരിപാടി നടത്തുമെന്നുള്ളത്. ആ പരിപാടി നിങ്ങളുടെ ഹൃദയത്തിൽ മുഴുവൻ ഹൃദയം കൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും അതിനെ സ്വീകരിച്ചു എന്നുള്ളത് വാസ്തവമാണ്. ഏതായാലും ഇതം ഇന്ന മമ എന്ന ചിന്താഗതിയോടുകൂടി ഈ സമൂഹത്തിന്റെ മുഴുവൻ ഉയർച്ചയ്ക്ക് വേണ്ടി, അതോടൊപ്പം തന്നെ പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടി, പാരിസ്ഥിതിക സംരക്ഷണത്തിന് വേണ്ടി അതുകൂടി ആയിരിക്കും ഇത്. ഇന്ന് ഈ പരിപാടി കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം നേരം വരെ വിവിധ പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നാളെ 11:15 അതായത് 11:30 ഹിന്ദു മഹാസമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം ബഹുമാന്യയായ അശോക് തിരുനാൾ തമ്പുരാട്ടി ദീപം തെളിയിച്ചുകൊണ്ട് ഈ വേദിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ലോകം മുഴുവൻ അറിയുന്ന ഹൈന്ദവ ജനതയുടെ ഉദ്ധാരണത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്വാമിജി ചിദാനന്ദപുരി സ്വാമികൾ അദ്ദേഹം ആ പരിപാടിയിൽ നിങ്ങളെ എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്നുണ്ടായിരിക്കും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി 12-ാം തീയതി അവസാനിക്കും. അതിനു മുമ്പ് സമൂഹത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന, ഈ ഹൈന്ദവോദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മളോട് അഭിസംബോധന ചെയ്യുന്നുണ്ടാവും, ചർച്ച ചെയ്യുന്നുണ്ടാവും. നമ്മളെല്ലാവരും തന്നെ നമ്മുടെ സഹോദരിമാരോട്, അമ്മമാരോട്, സുഹൃത്തുക്കളോട് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഹിന്ദുക്കളുടെ അഭിമാനം കാക്കാൻ തയ്യാറാകണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഗണപതി ഭഗവാന്റെ പദചരണങ്ങളിൽ സമർപ്പിക്കുന്നു. ജയ് ഹിന്ദു ധർമ്മം.